നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനോരമയെ ഞെട്ടിച്ചുകൊണ്ട്, മാതൃഭൂമിയെ ഞെട്ടിച്ചുകൊണ്ട്, കോൺഗ്രസ്സുകാരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി ഒരു കൊടി പറത്തുന്നെങ്കിൽ അത് ചെങ്കോട്ടയിൽ ചെങ്കൊടി മാത്രമായിരിക്കുമെന്ന് ഉറപ്പിച്ച അന്തം കമ്മികളെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് CPM തങ്ങളുടെ എല്ലാ ഇടവക പള്ളികൾക്ക് മുകളിലും ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയിരിക്കുകയാണ്. ട്രേസ്ഡ് വിത്ത് ഡിസ്റ്റിനി. 2021 August 15 ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം പൗരരും 74th ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചപ്പോൾ നമ്മുടെ CPM സഖാവ് 1st സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഈ നടപടിയെ കളിയാക്കുന്നവരും ഈ നടപടിയിൽ ഞെട്ടിയവരും ഒരൊറ്റക്കാര്യത്തിൽ സമ്മതരായിരിക്കുന്നു. അവർ ഏകസ്വരത്തിൽ അഭിപ്രായപ്പെട്ടു, ഒരിക്കലും സംഭവിക്കാതിരിക്കുന്നതിലും ഭേദം 75 വൈകിയാണെങ്കിലും സംഭവിക്കുന്നതാണ്, അതാണ് നല്ലത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന വിവരം അറിയാൻ 75 എടുത്തു എന്നുള്ളതുകൊണ്ട് ഈ മാർക്സിസ്റ്റുകാർ മറ്റ് ഇന്ത്യക്കാരിൽ നിന്നൊക്കെ 75 പിറകിലാണ് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ മാർക്സിസ്റ്റ് വിരോധം മൂലം കാടുകയറി ആരും അങ്ങനെ തെറ്റായ നിഗമനത്തിലെത്തരുത് എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. അങ്ങനെ ആരോപിക്കുന്നവർക്ക് ചെവി കൊടുക്കരുത്, അതൊരു ഫാലസിയാണ്, വിദണ്ഡവാദമാണ്. മാർക്സിസ്റ്റുകൾ അത്രയ്ക്കൊന്നും പിന്നിലല്ല. കാര്യങ്ങൾ പഠിക്കാനുള്ള സാവകാശത്തെ ട്യൂബ് ലൈറ്റായി കാണരുത്. ഉദാഹരണമായി, രാസവളങ്ങളും ട്രാക്ടറുകളും അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും ആദ്യമായി വന്ന ഹരിതവിപ്ലവ കാലത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യം അവർ എതിർത്തു എന്ന് സത്യമാണ്. എന്നാൽ കാർഷിക വിപ്ലവം കൊണ്ട് ഗുണം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ അവർക്ക് 20 വേണ്ടി വന്നുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. 20 പഠിച്ച് ബുദ്ധിവെച്ചില്ലേ, അതൊരു നേട്ടമാണ്. കമ്പ്യൂട്ടർ വന്നപ്പോൾ അതുകൊണ്ട് ഗുണമുണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ 15 എടുത്തുള്ളൂ. പ്രീ ഡിഗ്രി എടുത്തു പറ്റി പ്ലസ് ടു ആക്കുന്നതാണ് നല്ലതെന്ന് 4 കൊണ്ട് അവർ മനസ്സിലാക്കി. സ്വാശ്രയ കോളേജ് നല്ലതാണെന്ന് മനസ്സിലാക്കാൻ 5 വേണ്ടി വന്നത്. ADB വായ്പയുടെ ഗുണം മനസ്സിലാക്കാൻ 3. KM മാണി പുണ്യാളനാണെന്ന് മനസ്സിലാക്കാൻ വെറും 4. ബാലകൃഷ്ണപിള്ള ആദർശ ധീരനാണെന്ന് മനസ്സിലാക്കാൻ വെറും 2. ഇങ്ങനെ നമ്മൾ കൂട്ടി കിഴിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ശത്രുക്കൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് പോലെ മാർക്സിസ്റ്റുകാർ 75 ഒന്നും പിറകിലല്ല എന്ന്. 75 വരില്ല, പിന്നെ എത്രയ്ക്ക് പിറകിലാണെന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. മൊത്തം വിഷയങ്ങളിൽ മൊത്തം എത്ര വർഷം വൈകി എന്ന് നോക്കുക, എന്നിട്ട് എത്ര വിഷയങ്ങളുണ്ട് അതിൻ്റെ എണ്ണം കൊണ്ട് ഹരിക്കുക. ഉദാഹരണത്തിന്, നമ്മൾ ഇപ്പോൾ പറഞ്ഞ വിഷയങ്ങൾ 8. 8 കൂടി മൊത്തം വൈകിയ വർഷങ്ങൾ കണ്ടെത്താൻ എളുപ്പമാണ്. എല്ലാം കൂടി കൂട്ടിയാൽ മതി. 75 + 20 + 15 അങ്ങനെ കൂട്ടിയാൽ മൊത്തം 128 അതിനെ 8 കൊണ്ട് ഹരിക്കുക. വെറും 16 മന്ദതയേ ഉള്ളൂ. അതിനാണ് ഇങ്ങനെ ശത്രുക്കൾ 75 എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത്. ഈ 16 ഇനിയും കുറയും. നമ്മളിവിടെ സൂചിപ്പിക്കാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്, അതിന് കാലാവധി കുറവുമാണ്. അതുകൂടി പരിഗണിച്ചാൽ മന്ദതയ്ക്ക് നല്ല കുറവുണ്ടാവും. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാര്യത്തിൽ വന്ന 75 കുറവാണ് ഈ വലിയ വ്യത്യാസമുണ്ടാക്കിയത്. അതായത്, കിറ്റ് ഇന്ത്യ സമരത്തെ കുത്തിന്ത്യ സമരം എന്ന് പറഞ്ഞ് കളിയാക്കി നടന്നപ്പോൾ വന്ന കുറവ്, ജപ്പാൻകാരോടൊപ്പം കൂടി ഇന്ത്യ സ്വതന്ത്രമാക്കാൻ ശ്രമിച്ച സുഭാഷ് ചന്ദ്രബോസിനെ ജപ്പാൻ്റെ ചെരുപ്പ് നക്കി എന്ന് ആക്ഷേപിച്ച് നടന്നപ്പോൾ വന്ന കുറവ്, അതുപോലെ 1948 നെഹ്റു സർക്കാരിനെതിരെ സായുധ സമരം നടത്താൻ പോയപ്പോൾ വന്ന കുറവ്, ചൈനയെ ഇന്ത്യയാണ് ആക്രമിച്ചത് എന്ന് പറഞ്ഞ് നടന്നപ്പോൾ വന്ന കുറവ്, അംബേദ്കർ ബ്രിട്ടീഷ് ഏജൻ്റാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോൾ വന്ന കുറവ്, പാകിസ്ഥാൻ എന്ന ആശയത്തെ പിന്തുണച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയപ്പോൾ വന്ന കുറവ്. 75 ചരിത്രമുള്ള ഇത്തരം കുറവുകൾ ഇല്ലായിരുന്നെങ്കിൽ മാർക്സിസ്റ്റുകളുടെ മൊത്തം മന്ദത 2-3 കുറഞ്ഞേനെ. ഇത് കേൾക്കുന്ന ആളുകൾക്ക് തോന്നാം, ഇങ്ങനെയൊക്കെ പൊതുജന വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ പിന്നെ അത്തരം ഒരു പാർട്ടി എങ്ങനെ നിലനിൽക്കും? CPM ഇന്നും നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇപ്പറഞ്ഞതൊക്കെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണങ്ങളാണ്. CPM നിലനിൽക്കുന്നത് അവരുടെ പ്രാദേശിക സഖാക്കൾ ജനങ്ങൾക്കിടയിൽ അലിഞ്ഞ് ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. നാട്ടുകാരുടെ എന്ത് കാര്യത്തിനും ആദ്യം ഓടിയെത്തുന്നത് കൊണ്ടാണ് അവർക്ക് ഇത്ര സ്വീകാര്യത. മരണവീട്ടിലും കല്യാണ വീട്ടിലും കോവിഡ് വന്ന വീട്ടിലും അവരായിരിക്കും ആദ്യം. ജനവിരുദ്ധരും അഴിമതിക്കാരും ഇക്കാലമത്രയും ദേശീയ പതാക പോലും വിലക്കിയവരുമായ ഇവരുടെ നേതാക്കൾ ഉണ്ടാക്കുന്ന മുഴുവൻ ഡാമേജും മാറ്റുന്നത് അവരുടെ ഈ സാധാ പ്രവർത്തകരാണ്. ആ പ്രവർത്തകർക്ക് പകരം നിൽക്കാൻ അവരുടെ പാർട്ടിയെ വിമർശിക്കുന്ന ഞാനടക്കമുള്ളവർക്ക് കഴിയില്ല. ആ ഉച്ചിലുള്ള പ്രവർത്തകർ ഉള്ളിടത്തോളം കാലം ആ പാർട്ടി നിലനിൽക്കുക തന്നെ ചെയ്യും. ആ നിലനിൽപ്പിന് പാർട്ടിയുടെ പഴയകാല മോശം ചരിത്രങ്ങളുമായി ബന്ധമില്ല. എന്തിനാണ് ദേശീയ പതാക ഉയർത്താൻ പാർട്ടി ഇപ്പോൾ നിശ്ചയിച്ചത്? ഒരു കാര്യം ചെയ്യാതിരിക്കുന്നു എന്നത് യൂസ്ഡ് ആണെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടുകയേ ഇല്ല.
എന്നാൽ ദേശീയ പതാക ഉയർത്തുന്നതുപോലുള്ള ഒരു കാര്യം, അതും ഇതുവരെ ചെയ്യാത്ത ആ ഒരു കാര്യം ചെയ്താൽ പാർട്ടിയുടെ ഇമേജ് പോകില്ലേ? ആളുകൾ പാർട്ടിയെ കളിയാക്കി ചിരിക്കില്ലേ? നഷ്ടക്കച്ചവടമല്ലേ ഇത് എന്ന് സാധാരണ ആളുകൾക്ക് തോന്നാം. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ സി പി എംകാരുടെ ബുദ്ധി സാധാരണ ജനങ്ങൾക്കില്ല. ഒന്നും കാണാതെ ബുദ്ധിമാനായ അന്തപ്പൻ വെള്ളത്തിൽ ചാടില്ല. ഇപ്പോൾ ഒന്ന് ചമ്മിയാൽ, ഒന്ന് നാണം കെട്ടാൽ ഒരു 10 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ഗുണം കിട്ടി തുടങ്ങും. 5-10 വർഷം തുടർച്ചയായി കൊടി ഉയർത്തിയാൽ പിന്നെ അതൊരു വാർത്തയല്ലാതാകും. എല്ലാ പാർട്ടികളും ഉയർത്തുന്നു, സി പി എമ്മും ഉയർത്തുന്നു. അന്ന് മാത്രമേ ജനങ്ങൾ അപ്പോൾ കരുതൂ മറവി മനുഷ്യ സഹജമാണ്. മറവിയിലൂടെയാണ് മനുഷ്യർ ഉറ്റവരുടെ മരണങ്ങൾ പോലും മറക്കുന്നത്. അങ്ങനെ പഴയ കാര്യങ്ങൾ ജനം മറന്നു കഴിഞ്ഞാൽ സി പി എമ്മിന് അവർക്ക് ഇതുവരെ സാധിക്കാത്തൊരു കാര്യത്തിലേക്ക് പ്രവേശിക്കാം. നമുക്കറിയാം, മാർക്സിസ്റ്റുകൾ കേരളത്തിൽ ഒരു പാർട്ടിയായി പ്രവർത്തനം ആരംഭിക്കുന്നത് 1939-കൾക്ക് ശേഷമാണ്. എന്നാൽ അതിനൊക്കെ മുമ്പാണ് അയ്യങ്കാളിയും സഹോദര അയ്യപ്പനും സി കേശവനും ടി കെ മാധവനും മന്നത്ത് പത്മനാഭനുമൊക്കെ ഇവിടെ സാമൂഹ്യ മുന്നേറ്റ പ്രവർത്തനങ്ങൾ നടത്തിയത്. എന്നിട്ടും അവർ നടത്തിയ ആ നവോത്ഥാന പ്രക്ഷോഭങ്ങളുടെ ക്രെഡിറ്റ് സ്വന്തം പേരിലാക്കാൻ മാർക്സിസ്റ്റുകൾക്ക് കഴിഞ്ഞിരുന്നു. ബുദ്ധിജീവികളുടെ വലിയ ഒരു ടീമിരുന്ന് 30 വർഷത്തോളമുള്ള ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ചരിത്രം തിരുത്തിയാണ് ഇതൊക്കെ സാധിച്ചെടുത്തത്. ഈ പണിയെടുത്ത ബുദ്ധിജീവികൾക്ക് പ്രത്യുപകാരം ചെയ്യാനാണ് കേരളത്തിൽ സാഹിത്യ അക്കാദമി, ചലച്ചിത്ര അക്കാദമി, നാടക അക്കാദമി തുടങ്ങി എല്ലാവിധ സാംസ്കാരിക നിലയങ്ങളിലും അതുപോലുള്ള കോർപ്പറേഷനുകളിലും ചെയർമാൻ പോലുള്ള പദവികൾ ഉണ്ടാക്കിയത്. പക്ഷേ ഇത്രയ്ക്കധികം ബുദ്ധിജീവികൾ ഇവരുടെ തലച്ചോർ കൊണ്ട് കഠിന വ്യായാമം ചെയ്തിട്ടും സ്വാതന്ത്ര്യസമരം സ്വന്തം പേരിലാക്കാൻ മാർക്സിസ്റ്റുകൾക്ക് സാധിച്ചിരുന്നില്ല. അതിനുള്ള ഏറ്റവും വലിയ തടസ്സമായിരുന്നു അവരുടെ സ്വാതന്ത്ര്യദിനത്തോടുള്ള സമീപനം. സ്വാതന്ത്ര്യദിനത്തിൽ സമരങ്ങൾ പ്രഖ്യാപിക്കുക, മതിലുകൾ സ്ഥാപിക്കുക ഇത്യാദികളൊക്കെ ചെയ്യുന്നത് കൊണ്ട് മാർക്സിസ്റ്റുകൾ സ്വാതന്ത്ര്യ സമരത്തിന് എതിരാണ് എന്നൊരു ധാരണ ജനങ്ങൾക്കുണ്ടായി. ഈ ധാരണ ഉള്ളിടത്തോളം എത്ര വലിയ ബുദ്ധിജീവികൾ വിചാരിച്ചാലും സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ മാറ്റിയെഴുതുക സാധ്യമല്ല എന്ന ഒരു അവസ്ഥയുണ്ടായി. ഈ ധാരണ മാറാൻ ആദ്യം ചെയ്യേണ്ടത് സി പി എം ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ചെയ്ത അതേ കാര്യമായിരുന്നു, സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുക. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കരച്ചിലുണ്ടാകും, പല്ലുകടിയുണ്ടാകും, മനോരമ കളിയാക്കും, ജയശങ്കർ കളിയാക്കും, സുധാകരൻ കളിയാക്കും, സുരേന്ദ്രൻ കളിയാക്കും, മുരളീധരൻ കളിയാക്കും, സകല ഞാഞ്ഞൂലുകളും തലവെക്കും. പക്ഷേ സഹിച്ചല്ലേ പറ്റൂ. കുറച്ച് നാൾ സഹിച്ചാൽ അധികം നാൾ സന്തോഷിക്കാം. ഒരു 25 വർഷം കഴിഞ്ഞാൽ അന്ന് 18 വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാർ പറയും, ആദ്യമായി പണിമുടക്ക് നടത്തിയ പാർട്ടി, ആദ്യമായി ദളിതർക്ക് വിദ്യാലയം ഉണ്ടാക്കിയ പാർട്ടി, ആദ്യമായി പന്തിഭോജനം നടത്തിയ പാർട്ടി, കല്ലുമാല വലിച്ചെറിയാൻ പ്രാപ്തിയുണ്ടാക്കിയ പാർട്ടി, മാറുവറയ്ക്കാൻ അവകാശമുണ്ടാക്കി തന്ന പാർട്ടി, വൈക്കം പോലുള്ള ക്ഷേത്രങ്ങൾക്ക് മുന്നിലൂടെ വഴി നടക്കാൻ സ്വാതന്ത്ര്യമുണ്ടാക്കി തന്ന പാർട്ടി, ഗുരുവായൂർ ക്ഷേത്രത്തിൽ താഴ്ന്ന ജാതിക്കാരെ പ്രവേശിപ്പിച്ച പാർട്ടി, 1939 സ്ഥാപിക്കപ്പെട്ടിട്ടും 1936 ക്ഷേത്രപ്രവേശനം വരെ വാങ്ങിത്തന്ന പാർട്ടി, ഏറ്റവും ഒടുവിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തരാൻ ബ്രിട്ടീഷുകാരോട് പടപൊരുതിയ പാർട്ടി, അതാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഇതായിരിക്കും 2045 കേരളത്തിലെ അവസ്ഥ. അക്കാലത്ത് ഉത്തരേന്ത്യയിലെ 18 വയസ്സായ ചെറുപ്പക്കാരൻ എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി പറയുക? അത് തീർച്ചയായും ഇങ്ങനെയായിരിക്കും, വീരസവർക്കർ ആൻഡമാൻ ജയിലിൽ കിടന്ന് നരകിച്ചാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത്. ആ സമയത്ത് നമ്മുടെ ഏഷ്യാനെറ്റിൽ മുൻഷി ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ മുൻഷി അന്നത്തെ കോൺഗ്രസ്സുകാരോട് ഇങ്ങനെ പറയും, താൻ ഇരിക്കുന്നോടത്ത് താൻ ഇരുന്നില്ലെങ്കിൽ താൻ ഇരിക്കുന്നോടത്ത് ഡാഷ് വന്നിരിക്കും. Thank you.